വയനാട് മരമുറി കേസിൽ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് സൂര്യ ടിമ്പേഴ്സ്. വനം കൊള്ള നടത്തിയെന്നും വ്യാജരേഖ ചമച്ചെന്നും തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് സൂര്യ ടിമ്പേഴ്സ് ഉടമ റോജി അഗസ്റ്റിൻ അറിയിച്ചു. വയനാട് മരമുറിക്കേസിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് ഇന്നലെ വരെ വിവിധ വാർത്താ ചാനലുകളും ദിനപത്രങ്ങളും നൽകിയ തെറ്റായതും അപമാനകരമായതുമായ വാർത്തകൾക്കെതിരെയാണ് സൂര്യ ടിമ്പേഴ്സ് നിയമ നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ പട്ടയഭൂമിയിലുള്ള മരമുറിയെ വനം കൊള്ളയെന്ന് ചിത്രീകരിച്ച് വ്യാജവാർത്ത നൽകിയതാണ് നിയമ നടപടിക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. മരമുറിക്ക് അനുമതി തേടി വില്ലേജ് ഓഫീസിൽ വ്യാജക്കത്ത് നൽകിയെന്ന തെറ്റായ വാർത്തയും മാനഹാനി ഉണ്ടാക്കി. മരം വിറ്റവർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ ചാനലുകൾ നിർമ്മിച്ചെന്ന വെളിപ്പെടുത്തലും നിയമ നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരണയായിട്ടുണ്ട്. ചാനലുകാർ ഓടി വന്നിട്ട് മരത്തിന് വില കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാശ് കൂടുതൽ കിട്ടും വരുന്ന ചാനലുകാർ ഇങ്ങനെ ബന്ധപ്പെട്ടു. പക്ഷെ എനിക്ക് സത്യം മറച്ചു വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കാശ് വാങ്ങിച്ചിട്ട് അത് ഇല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സില്ല. ഇനി കോടികൾ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ വാക്കിനെ മാറ്റി ആ പൈസ ഞങ്ങൾ വാങ്ങിച്ചാൽ മതി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്ന മരമുറി തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഫോൺ രേഖകൾ ചോർത്തി പരസ്യപ്പെടുത്തി ഉടമയുടെ അമ്മയുടെ മൃതദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. ജയിൽ കഴിവേ ജയിൽ നിയമം ലംഘിച്ചെന്ന് തെറ്റായ വാർത്ത നൽകിയതും മാനുഷിക കേസിലേക്ക് നീങ്ങാൻ കാരണമായിട്ടുണ്ട്. സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ഭാഗമായി വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കുമെന്ന് സൂര്യ ടിമേഴ്സ് പ്രൊപ്രൈറ്റർ റോജി അഗസ്റ്റിൻ അറിയിച്ചു. റിപ്പോർട്ടർ വയനാട്.